ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഏത്തപ്പഴം വെച്ചൊരു ഡെസേർട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി രണ്ട് പഴുത്ത ഏത്തപ്പഴം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഏത്തപ്പഴം നന്നായിട്ട് അരച്ചെടുത്ത് അത് അരിച്ചെടുത്തതാണിത്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടും. ഇപ്പം ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൽ നെയ്മയം പുരട്ടി കൊടുത്തതാണ്. നമ്മൾ തയ്യാറാക്കിയ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം. അതിനുശേഷം ഇതൊന്ന് കവർ ചെയ്ത് ഫ്രീസറിൽ 10 മിനിറ്റ് വെക്കണം. ഇപ്പോൾ നമ്മുടെ ഏത്തപ്പഴം ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണിത്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.